സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കംപ്രസർ മൊബിലൈസർ നമ്മൾ ആവി പിടിക്കാൻ ഉപയോഗിക്കുന്ന മെഷീന് ഇതിൻ്റെ ഒരു പ്രശ്നം ഇത് ജസ്റ്റ് ഒന്ന് മൂളുക എന്നല്ലാതെ ഇത് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള നോക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കൂടുതൽ പയക്കൊന്നുള്ള ഒരു സാധനം ഇത് അപ്പോൾ അത് നമുക്കൊന്ന് വിശദമായ അയച്ചിട്ട് നോക്കാം ഇവിടെ ഞാനിത് അയച്ചെടുത്തിട്ടുണ്ട് അയച്ചെടുത്തപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ ബോഡിയിൽ തന്നെ ഈ എൽ എൻ ജി സ്ക്രൂ തട്ടി നിൽക്കുകയാണ് ലൂസായി പോയിട്ടുള്ളൊരു പ്രശ്നമാണത് അതൊന്ന് ജസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം എൽ എൻ ജി സ്ക്രൂ ഞാനിവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ത്രെഡ് കുറച്ച് വീക്ക് കാണുന്നുണ്ട് എന്തായാലും ഓൺ ചെയ്ത് നോക്കാം ഞാനിവിടെ അത് ഓൺ ചെയ്യാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല മോട്ടറിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നമില്ല പക്ഷേ ഈ എൽ എൻ ജി സ്ക്രൂ നല്ല ത്രെഡ് വീക്ക് കാണുന്നുണ്ട് ആ രീതിയിൽ ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഇത് പിന്നീട് കുറഞ്ഞ സമയം ഉപയോഗിച്ച് പിന്നെയും ഇതുപോലെ തന്നെ ഇതിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അത് തെറിച്ച് പോയി കഴിഞ്ഞാലൊക്കെ കൂടുതൽ കംപ്ലയിൻ്റ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഞാനിവിടെ അതല്ലെങ്കിൽ സ്ക്രൂ ഇന്ന് അയച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ നോക്കുക വേണ്ട രീതിയിൽ ഒരു ത്രെഡ് ഇല്ല മറ്റേ വീക്കാണ് എവിടെയോ ജസ്റ്റ് ഒരു ത്രെഡിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ആ രീതിയിൽ അത് ഇട്ട് കൊടുത്താൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന മൂന്ന് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ ഹോളിനേക്കാൾ കൂടിയ നിങ്ങൾ ഈ നോക്കുക ഈ എല്ലി സ്ക്രൂവിനേക്കാൾ കൂടിയ ത്രെഡ് ഉള്ള ഒരു ത്രെഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിന് നമുക്കതിൻ്റെ ടൂള് വേണം അതുപോലെ തന്നെ അത് കൂടുതൽ തിക്നസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ എല്ലെങ്കി സ്ക്രൂ നിൽക്കുന്ന അതേ ഹോളിൽ കൂടെ ആ ഷാഫ്റ്റ് കൂടെ നമുക്ക് കൂട്ടിയിട്ട് ഹോൾ ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ആ ഷാഫ്റ്റ് വളരെ തിക്നസ് കുറഞ്ഞതാണ് അത് കുറഞ്ഞതിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പം ആ ഷാഫ്റ്റിനു ബലം പിന്നെയും പോവുക ചെയ്യാം പിന്നെ നമുക്കിതിൽ ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അല്ലെങ്കിൽ സ്ക്രൂവിനേക്കാൾ കൂടിയ ഒരു ത്രെഡുള്ള സ്ക്രൂ വെച്ചിട്ട് എന്തു ചെയ്യുക ആ ഹോളിൽ കൂടെ തന്നെ നമ്മൾ കുറച്ച് പ്രയാസമാണ് എന്നാലും ബലം പ്രയോഗിച്ചിട്ട് സ്ക്രൂ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ആ ത്രെഡിലൊന്ന് ഗം ചെയ്തെടുക്കുക അതാണ് ഞാൻ പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തെടുക്കാം നമുക്ക് ഈ സ്ക്രൂ എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ നമ്മളെ മുമ്പിലുള്ള ഓപ്ഷൻ അത് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ബലം പ്രയോഗിക്കേണ്ടി വന്നു കാരണം നിലവിലുള്ള ആ ത്രെഡ് എന്ന് പറഞ്ഞാൽ വളരെ ബലം കുറവാണ് അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ത്രെഡ് കൂടിയ ഒരു സ്ക്രൂ ഇടുമ്പം നല്ല ബലം പ്രയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും നമ്മൾ നിലവിൽ ത്രെഡ് ഉണ്ടാക്കി ഇട്ട ഒരവസ്ഥയിലാണ് അത് ഉള്ളത് അതിൻ്റെ പുറമെ ഞാൻ ഗം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് നിലവിലിപ്പോൾ ഇതിൽ ഇത് എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നമ്മൾ മുമ്പിലില്ല കാരണം അതിൻ്റെ ഷാഫ്റ്റും ആ പുള്ളിയൊക്കെ വളരെ തിക്നെസ് കുറഞ്ഞതാണ് പിന്നെ നിലവിൽ ഈ അല്ലെങ്കിൽ സ്ക്രൂ തന്നെ നിങ്ങൾ നോക്കുക അത് തന്നെ കുറച്ച് തേഞ്ഞ് പോയൊരവസ്ഥയാണ് ഉള്ളത് അപ്പം ഈ രീതിക്ക് ഞങ്ങൾക്കിത് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്തായാലും ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ ആ സംഭവം നല്ല ഉറപ്പിൽ ഉറപ്പിലിപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട് മോട്ടറിനൊന്നും പ്രശ്നങ്ങളില്ല പിന്നെ ഈ അല്ലെങ്കിൽ സ്ക്രൂവിന് പകരം ഒരു നോർമൽ സ്റ്റാർ സ്ക്രൂ വെച്ചിട്ടാണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം മോട്ടറിന് പ്രശ്നമില്ലാത്തതുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നിലവിൽ ഒരു കംപ്ലൈൻറ്റും കാണുന്നില്ല അത്യാവശ്യം ഫലത്തിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം